നിശിഖായിൽ പ്രിയമുള്ളവരെ ഏതൊരു സമൂഹത്തിൻ്റെയും അടിസ്ഥാന ഘടകമാണ് കുടുംബം സാമൂഹികമായ ഒരു സംവിധാനത്തിനപ്പുറം സഭ കുടുംബത്തെ കാണുന്നത് വിശ്വാസത്തിൻ്റെ നിലയിലാണ് ദൈവീക പദ്ധതിയോട് ചേർത്താണ് കുടുംബത്തെ സഭ എപ്പോഴും കാണുക ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ രണ്ട് അധ്യായങ്ങളിൽ സൃഷ്ടിയെക്കുറിച്ചുള്ള രണ്ട് വിവരണങ്ങളുണ്ട് ഒന്നാമത്തെ അധ്യായത്തിൽ ഓരോ ദിവസവും ഓരോന്ന് സൃഷ്ടിച്ച് സൃഷ്ടിച്ച് സൃഷ്ടിയുടെ മകുടമായിട്ട് ആറാം ദിവസം അവിടുന്ന് സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കും എന്നാൽ രണ്ടാം അധ്യായത്തിലേക്ക് കിടക്കുമ്പോൾ സൃഷ്ടിയുടെ വിവരണം കുറച്ചുകൂടി വ്യത്യസ്തമാണ് ദൈവം ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് മനുഷ്യന്റെ മുമ്പിലേക്ക് കൊണ്ട് നിർത്തുകയാണ് സൃഷ്ടിയുടെ മുഴുവൻ അധികാരിയായിട്ട് മനുഷ്യനെ നിയമിക്കുന്നു എന്നാല് തൻ്റെ മുമ്പിലൂടെ കടന്നു പോകുന്ന ജീവികളിൽ തനിക്ക് ചേർന്ന ഒന്നിനെ കാണാതെ ദുഃഖിക്കുന്ന മനുഷ്യൻ്റെ വ്യസനം കണ്ട് ദൈവം പറയുന്നു മനുഷ്യൻ ഏകനായിരിക്കുന്ന അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും ആദ്യ സൃഷ്ടി വിവരണത്തിൽ മണ്ണുകൊണ്ട് മനുഷ്യൻ്റെ രൂപം മെണഞ്ഞെടുത്തു എന്ന് പറഞ്ഞു വയ്ക്കുമ്പോൾ ഈ രണ്ടാം ഭാഗത്ത് സ്ത്രീയെ സൃഷ്ടിക്കുവാനായിട്ട് ദൈവം തിരഞ്ഞെടുക്കുന്നത് മനുഷ്യൻ്റെ വാരിയലാണ് പുരുഷനെ ഉറക്കത്തിലാക്കിയിട്ട് അവൻ്റെ വാരിയലിൽ ഒന്നെടുത്ത് ആ അതിലൂടെ ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചുവെന്നും സ്ത്രീയെ സൃഷ്ടിച്ച് അവൻ്റെ മുമ്പിൽ അവനെ വിളിച്ചുണർത്തി മുമ്പിൽ കൊണ്ടു നിർത്തുമ്പോൾ അവനാ സ്ത്രീയെ സർവാത്മ സ്വീകരിച്ചുകൊണ്ട് ഇതാ ഒടുവിൽ എൻ്റെ അസ്ഥിയുടെ അസ്ഥി മാംസത്തിൻ്റെ മാംസവും എന്ന് പറഞ്ഞ് അവളെ തൻ്റേതായ അവൻ സ്വീകരിക്കുന്നുവെന്നും അവിടെ പറഞ്ഞു വെക്കുകയാണ് സൃഷ്ടിയുടെ വിവരണങ്ങൾ രണ്ടാണെങ്കിലും അടിസ്ഥാനപരമായിട്ട് ഇത് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് സർവസൃഷ്ടത്തിൻ്റെയും അധികാരി ദൈവമാണ് അവിടുത്തെ വലിയ പദ്ധതിയാണ് എന്നുള്ള വലിയ സത്യമാണ് എന്തുമാകട്ടെ സ്ത്രീയെയും പുരുഷനെയും സൃഷ്ടിച്ച് കുടുംബജീവിതത്തിന് അടിത്തറയിട്ട ദൈവം തുടർന്നിങ്ങോട്ട് മനുഷ്യനുമായിട്ട് ബന്ധപ്പെടുവാനായിട്ട് തിരഞ്ഞെടുക്കുന്ന എല്ലാവിധ വേദികളും മിക്കവാറും കുടുംബം തന്നെയാണ് മാനവകുലത്തെ രക്ഷിക്കുവാനായിട്ട് അബ്രാഹ്യത്തെ തിരഞ്ഞെടുത്ത് അബ്രാഹ്യത്തിലൂടെ പിന്നെ പല പല കുടുംബങ്ങളിലൂടെയുള്ള ദൈവത്തിൻ്റെ ഇടപെടലുകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും സ്നേഹമുള്ളവരെ ഭൂമിയിലെ സ്വർഗമാണ് കുടുംബം അത് സ്വർഗമായി നിലനിൽക്കണമെങ്കിൽ ദൈവീക പദ്ധതിയോട് സഹകരിക്കണമെന്ന് പുറംവിതാക്കന്മാരുടെ കുടുംബങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ദൈവീക പദ്ധതിയിൽ ഒന്നു ചേരുന്ന സ്ത്രീയും പുരുഷനും അവരിലൂടെ രൂപീകൃതമായ കുടുംബം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലൂടെ അനുഗ്രഹിക്കപ്പെടുന്നതും ഭൂമിയിലെ സ്വർഗ്ഗാനുഭവത്തിൻ്റെ വേദികളാക്കി കുടുംബങ്ങൾക്ക് അത് മാറുന്നതുമൊക്കെ ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അതെ ഇന്ന് കുടുംബത്തെക്കുറിച്ചും ഭവനത്തെക്കുറിച്ചും അധികമായി ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണിത് പ്രഭാഷകന്റെ പുസ്തകം ഇരുപത്തിയഞ്ചാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു എൻ്റെ ഹൃദയം മൂന്ന് കാര്യങ്ങളിൽ ആനന്ദം കൊള്ളുന്നു അവ കർത്താവിൻ്റെയും മനുഷ്യരെയും ദൃഷ്ടിയിൽ മനോഹരമാണ് സഹോദരന്മാർ തമ്മിലുള്ള യോജിപ്പ് അയൽക്കാർ തമ്മിലുള്ള സൗഹൃദം ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരമുള്ള ലയം നോക്കുക ഇത്ര മനോഹരമായിട്ടാണ് ആനന്ദത്തിൻ്റെ അടിസ്ഥാനം വചനം പറഞ്ഞു വയ്ക്കുക കർത്താവിൻ്റെയും മനുഷ്യരുടെയും ദൃഷ്ടിയിൽ മനോഹരമായ മൂന്ന് കാര്യങ്ങളായിട്ട് പറയുക കുടുംബ ജീവിതത്തിലെ ഘടകങ്ങൾ തന്നെയാണ് കുടുംബത്തിലെ സഹോദരങ്ങൾ തമ്മിൽ യോജിപ്പ് അയൽക്കാർ തമ്മിലുള്ള സൗഹൃദം ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരമുള്ള രയം ഈ മൂന്ന് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും ജീവിതം സൗഭാഗ്യപൂർണ്ണമാണ് സന്തോഷപൂർണ്ണമാണ് ദൈവാനുഗ്രഹപ്രദമാണ് എന്ന് വചനം നമ്മളെ പഠിപ്പിച്ചു വെക്കുകയാണ് പ്രഭാഷകൻ്റെ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യായങ്ങളിൽ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട ഭാര്യാവർത്ത ബന്ധവുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരിയേറെ നല്ല ചിന്തകൾ കിടക്കുന്നുണ്ട് അതുപോലെ പ്രഭാഷ്യ ഗ്രന്ഥത്തിൻ്റെ മൂന്നാം അധ്യായം മുഴുവൻ തന്നെ മാതാപിതാക്കളോട് മക്കൾക്കുണ്ടായിരിക്കേണ്ട കടമകളെക്കുറിച്ചും ഉത്തരവാദിത്വങ്ങളെക്കുറിച്ചുമൊക്കെ പഠിപ്പിക്കുകയാണ് നാം ഓരോ കുടുംബങ്ങളിൽ ജനിച്ചിട്ടുള്ളവരാണ് നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ തന്നെ ഒന്ന് വിലയിരുത്തുവാനും പരിശോധിക്കുവാനും തിരിഞ്ഞു നോക്കുവാനുമൊക്കെയുള്ള സമയമാണ് ഈ കാലഘട്ടം പലവിധ കാര്യങ്ങളിൽ നമ്മളൊക്കെ വെങ്കിടിച്ചു തരാം ഈ വെങ്കിഴതയ്ക്കിടയിൽ അടിസ്ഥാനപരമായ കടമകൾ പലപ്പോഴും മറക്കുന്നുണ്ടോ ദൈവത്തോടുള്ള കടമ കുടുംബത്തോടുള്ള കടമ സഹജീവികളോടുള്ള കടമ ഇതൊക്കെ നമ്മൾ നിറവേറ്റാൻ ബാധ്യസ്ഥരാം നമ്മൾ ചിന്തിക്കണം ഈ ഉത്തരവാദിത്വ നിർവഹണത്തിൽ ദൈവത്തിൻ്റെ പത്ര രൂപീകൃതമായ കുടുംബത്തിൽ കുടുംബ സംവിധാനങ്ങളിൽ ഇന്ന് വിള്ളലുകൾ പാളിച്ചുകൾ വന്നിട്ടുണ്ടോ ദൈവം സൃഷ്ടിച്ച മനോഹരമായ കുടുംബം തകരുന്നതും ഉൾപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ പേജുകൾ നമ്മൾ കാണുന്നുണ്ട് ദൈവകൽപ്പന ലംഘിച്ച് ആത്മുഖവായും തെറ്റ് ചെയ്തപ്പോൾ ആരോപണ പ്രത്യാരോപണങ്ങളുണ്ടാകുന്നു കുടുംബജീവിതത്തിൽ കലഹങ്ങൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക അതിന് തുടർച്ച എന്നവണ്ണം അവർക്കുണ്ടായ മക്കത്തമ്മുള്ള കലഹവും മൂത്തവൻ ഇളയവനെ കൊല്ലുന്നതുമൊക്കെ നമ്മൾ കാണുന്നുണ്ട് ദൈവിക പദ്ധതിക്കെതിരായുള്ള നിലപാടുകൾ ഇന്നും കുടുംബത്തിൽ അസ്വസ്ഥ സൃഷ്ടിക്കുന്നുണ്ടോ ഈ സ്റ്റേറ്റ് ഹോം കാലഘട്ടം ലോക്ക്ഡൗൺ കാലഘട്ടം നമ്മളെയൊക്കെ നമ്മുടെ കുടുംബങ്ങളിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുക നമുക്കറിയാം ഇന്ന് പടർന്നു പിടിച്ചിരിക്കുന്ന ഈ വൈറസിന് രാഷ്ട്രീയത്തിൻ്റെ കൊടി വ്യത്യാസമില്ല ധനമാണെന്നോ പാവപ്പെട്ടവണെന്ന് വ്യത്യാസമില്ല അധികാരിയെന്നോ പ്രജന്നോ വ്യത്യാസമില്ല ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇത് ആരൊന്നും വ്യത്യാസമില്ലാതെ കയറി പറ്റുന്ന സാഹചര്യങ്ങളൊക്കെ കയറി പിടിക്കുകയാണ് ഇവിടെ നാം ഓരോരുത്തരുടെയും കടമയാ നമ്മുടെ കുടുംബത്തെ ഇതിൽ നിന്നും കാത്തുസൂക്ഷിക്കാൻ നമ്മുടെ സമൂഹത്തെ കാത്തു കാത്തുസൂക്ഷിക്കാനായിട്ട് നമുക്ക് കഴിയണം അതിനായിട്ട് അധികാരി നിർദ്ദേശിക്കുന്ന സമയമല്ലേ ഈ സ്റ്റേറ്റ് ഹോം കാലഘട്ടം അങ്ങനെയെങ്കിൽ ഈ സ്റ്റേറ്റ് ഹോമിനെ നമുക്ക് എങ്ങനെ മനോഹരമാക്കാം വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പിൻബലത്തിൽ നോഹയുടെയും മോശയുടെയും ഏലിയായുടെയും യേശുക്രിസ്തുവിൻ്റെയും ഒക്കെ ജീവിതത്തിലൂടെ നമ്മൾ ഓട്ടപ്രദക്ഷി നടത്തി എങ്ങനെ സ്നേറ്റവും ദൈവാനുഗ്രഹപ്രദമാക്കാം ഇന്ന് നമ്മളായിരിക്കുന്ന സമൂഹത്തിൽ നമ്മുടെ കുടുംബങ്ങളെയും മനോഹരമാക്കുവാനായിട്ട് നമുക്ക് കഴിയട്ടെ അതിന് ഓരോരുത്തരും അവരവരുടെ കടമകൾ നിർവഹിക്കാനായിട്ട് സാധിക്കണം ഭാര്യാവർത്തർ കടമയുണ്ട് മക്കൾ മാതാപിതാക്കളും കടമയുണ്ട് സഹോദര കടമയുണ്ട് അവയൊക്കെ കൃത്യമായി നിറവേറ്റിയാൽ തീർച്ചയായും ജീവിതം സൗഭാഗ്യപൂർണമാകും മാധ്യമത്തിൽ വന്ന ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ് ഈ സ്റ്റേറ്റവും പ്രഖ്യാപിച്ച സമയം ഭാര്യ ഭർത്താവിനോട് പറയുകയാണ് നമുക്കൊരു ടൂർ പോകണം ഭർത്താവ് പറഞ്ഞു നീ എന്ത് മണ്ടത്തരമായി പറയുന്നത് നമുക്ക് പുറത്തു പോകാൻ അനുവാദമില്ലല്ലോ ഭാര്യ പറഞ്ഞു വിഷമിക്കേണ്ട ഞാൻ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം മാത്രം നിങ്ങൾ ചെയ്യണം നമ്മൾ ടൂർ ആരംഭിക്കുമ്പോഴേ നിങ്ങളുടെ കണ്ണ് ഞാൻ പൊത്തും എന്നിട്ട് ഞാൻ നയിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ പോകണം ഒന്നും മനസ്സിലായില്ലെങ്കിലും ഭാര്യയുടെ സ്നൗഹോഷ്ഠമായ സമീപനത്തിൽ അദ്ദേഹം സമ്മതിച്ചു ഭാര്യ ഭർത്താവിൻ്റെ കണ്ണ് പൊത്തി ഭർത്താവിൻ്റെ കണ്ണ് പൊത്തി അവൾ ആ ഭർത്താവിന് അദ്ദേഹം അവൾ മുന്നോട്ട് നയിക്കുകയാണ് മുന്നോട്ട് നയിച്ച് അവൾ ഒരു സ്ഥലത്ത് കൊണ്ട് എത്തിച്ചിട്ട് കണ്ണ് തുറന്നു അദ്ദേഹം ചുറ്റു നോക്കി അദ്ദേഹത്തിന് ഒരു പിടിയും കിട്ടുന്നില്ല സ്ഥലമേതോ ഒരു പിടിയും കിട്ടുന്നില്ല അവിടെ ഇവിടെ എല്ലാം നോക്കിയപ്പോൾ മനോഹരമായിട്ടെല്ലാം ക്രമീകരിച്ച് വെച്ചിരിക്കുന്നു സുന്ദരമായ ഒരു സ്ഥലം അദ്ദേഹം ചോദിച്ചു ഞാൻ എവിടെയാണ് അവൾ പറഞ്ഞു ഇത് നമ്മുടെ അടുക്കളയാണ് നിങ്ങൾ ഒരിക്കലും ഇത് കണ്ടിട്ടില്ലല്ലോ സ്നേഹമുള്ളവരെ ഇതൊരു കഥയാകാം എങ്കിലും ഒത്തിരി സത്യമുണ്ട് നമ്മളീ കുടുംബങ്ങളിൽ അയക്കുന്ന സമയത്ത് നമ്മുടെ കുടുംബങ്ങളിൽ ഓരോരുത്തരും പരസ്പരം പങ്കുവെച്ച് ചെയ്യാനായിട്ട് സാധിക്കണം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുറച്ച് സമയം ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുക തുടർന്ന് ഭവനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക പരസ്പരം സഹായിക്കുക ആ ഇന്ന പണി ഇന്നവർക്കൊന്നും മാറ്റിവെക്കാതെ അടുക്കളയെ സഹായിക്കാൻ പറ്റും പുറത്ത് പണിയിൽ സഹായിക്കാൻ പറ്റും ദൈവം നമുക്കായിട്ട് നൽകിയിട്ടുള്ള ആ സ്ഥലമുണ്ട് അവിടെ നല്ല കൊച്ചു വെച്ച് കൃഷികൾ ചെയ്യുക എന്തിനെയുമെങ്കിലൊക്കെ വളർത്തി പരിചരിക്കുക അങ്ങനെ ഒരു കുടുംബത്തിന് ആവശ്യമായതെല്ലാം ആ ഭവനത്തിൽ ഉണ്ടാക്കിയെടുക്കണം ഉത്തമഗീതത്തിൽ വളരെ മനോഹരമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട് ഭാര്യയും ഭർത്താവും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്നത് ഈ വചനഭാഗമൊക്കെ ഇന്ന് വായിച്ച് ധ്യാനിച്ച് ചിന്തിച്ച് നമ്മുടെ കുടുംബത്തെ സ്വർഗുതുല്യമാക്കാൻ സാധിക്കട്ടെ രാവിലെയും വൈകുന്നേരവും ദൈവത്തിനു വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കാൻ വചനം വായിക്കാൻ പ്രാർത്ഥിക്കാൻ സാധിച്ചാൽ കുടുംബ ബന്ധങ്ങളിൽ ഊഷ്മളത ഉണ്ടാക്കിക്കൊണ്ട് ഓരോരുത്തരും കടമകൾ നിർവഹിച്ചാൽ തീർച്ചയായിട്ടും ജീവിതം സുന്ദരമായി തീരും ആ ഒരു നിലയിൽ ഈ കാലഘട്ടം എത്ര നാൾ നീളുമെന്ന് നമുക്കറിയില്ല ഈ ഓരോ ദിവസവും അങ്ങനെ ക്രമീകരിച്ച് ദൈവത്തിനുള്ള ദൈവത്തിനും മനുഷ്യ മനുഷ്യനും കൊടുത്ത് പ്രഭാഷ്യപുസ്തങ്ങൾ കേട്ടതുപോലെ സഹോദരങ്ങൾ തമ്മിലുള്ള ഐക്യം അയൽവക്കെ തമ്മിൽ യോജിപ്പ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ലയം ഇതൊക്കെ സാധ്യമാക്കിക്കൊണ്ട് ജീവിതം മനോഹരമാക്കാനായിട്ട് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ